സൂപ്രണ്ടും ചർച്ച തുടരുന്നു. ശ്രീ എം ടി രമേശ്, അനിൽ ചൂണ്ടിക്കാട്ടിയത് ഗൗരവതരമായ ഒരു കാര്യമാണ്. ഇത് ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നൊക്കെ വിശാലാർത്ഥത്തിൽ പറയുമ്പോഴും ഒരു ഭരണ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ശരിയായ ദിശയിലല്ല പോകുന്നതെങ്കിൽ അതിൻ്റെ ആനുകൂല്യം പറ്റുന്നവരെ പറ്റിയും വിമർശനം ഉയരും. ബി ജെ പിയാണ് ഇപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി എന്നാണ് അനിൽ പറയുന്നത്. കാരണം വ്യക്തമാണ് നിയമപരമായി എടുക്കാൻ കഴിയുന്ന നടപടികൾ എന്ത്, അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒരു ടി പി സെൻകുമാറിനെ ഏതൊക്കെ വിധത്തിൽ പിടിക്കണം, അതിന് ഏതൊക്കെ നിയമപരമായ വഴികളിലൂടെ പോകണമെന്ന് ഈ സർക്കാരിനെ ആർക്കും ഉപദേശിക്കേണ്ടി വന്നില്ലല്ലോ. അദ്ദേഹത്തിന് സ്വയം നീതി തേടി കോടതിയെ സമീപിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ആ സാഹചര്യം ഒന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ സ്വരാജ് പറഞ്ഞതുപോലെ ഒരു എസ് ഐ ടി ആണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇതിൻ്റെ സ്വഭാവം മാറുകയാണ്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ അതേ നിലയിലേക്കാണ് പിണറായി വിജയനും എത്തുന്നത്. കാരണം ഖജനാവിന് നഷ്ടമില്ല എന്ന നിലയിലുള്ള അന്വേഷണമായി ഇത് അവസാനിക്കുകയാണ് പോവുക. അല്ല, ഞങ്ങളതിനെ എതിർക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയപ്പെട്ട ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തകർ തെറ്റ് ചെയ്തു. അയാൾ ഒരു വഞ്ചനയാണ് നടത്തിയത്. ഒരു കാര്യം ശരിയാക്കി തരാമെന്ന് പണം മേടിച്ചു, അത് ഞങ്ങളുടെ മുൻ പരാതി വന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് അയാൾക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ്. ഇനി അതൊരു ചീറ്റിംഗ് ആവുമ്പോൾ ഒരു ക്രിമിനൽ കേസായിട്ട് വരും. എല്ലാക്കര പറഞ്ഞതുപോലെ അതായത് ഒരാളെ പണം വാങ്ങിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞത് ക്രിമിനൽ കേസാണ്. അത് എങ്ങനെ അന്വേഷിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾക്കതിനൊരു വിരോധമില്ല. രമേശ് പറഞ്ഞ വഞ്ചന പോലും വിനോദ് സമ്മതിച്ചിട്ടില്ല. അല്ല, അത് അന്വേഷണത്തിലൂടെ വരേണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് വിനോദ് സമ്മതിച്ചിട്ടില്ല. വിനോദിനെ ഇങ്ങനെ വഞ്ചന വേണമെങ്കിൽ ക്രിമിനൽ നടപടികളിലേക്ക് പോകാൻ കഴിയുമെന്ന് സാഹചര്യം ഒരുക്കുന്ന ഷാജി പറഞ്ഞിട്ടില്ല. അല്ല, അത് അന്വേഷണ സംഘത്തിന്റെ മുമ്പിലാണ് പറയേണ്ടത്. അവിടെയാണ് പറയാത്തത്. വിജിലൻസിൽ എന്തിനാണ് ഈ അന്വേഷണ കമ്മീഷൻ സസ്പെൻഡ് ചെയ്തത്? വിജിലൻസിൽ ഈ കേസ് എന്ത് കാര്യം? സർക്കാരിന്റെ എന്ത് നടപടി? ഏത് ഉദ്യോഗസ്ഥനകത്ത് പങ്കെടുത്തു? ഈ കേരള ഗവൺമെന്റ് ഒരു ഉദ്യോഗസ്ഥനകത്ത് പങ്കെടുത്തിട്ടില്ല. ഒരു പൊതുമതിലിനകത്തില്ല. വിജിലൻസിന് എന്തിനകത്ത് കാര്യം? ഒരു കാര്യം വിജിലൻസിനില്ല. അത് പ്രധാനമാണ്. ഞാൻ പറഞ്ഞത് രമേശ് ഒന്ന് പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഇടപെടലുണ്ടോ എന്നുള്ളതാണ് അഴിമതിയെ ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് പാർലമെന്റിലെ ആരോപണം ഉന്നയിച്ച് എല്ലാവർക്കും ബോധ്യമായിട്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആരോപണമായിട്ട് പറയാം. അത് എപ്പോഴും പറയാൻ ഇവർക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടായിട്ടില്ല. 70 കോളേജിനെ കുറിച്ച് രമേശ് ചെന്നിത്തല ഒരു ആരോപണം വെച്ചു കേരളത്തിൽ. എന്ത് അതിൻ്റെ ഫോളോ അപ്പ് നടത്തുന്നത്? ഞാനിങ്ങനെ ഓരോ ദിവസവും നോക്കണ്ട, പാർലമെന്റിൽ പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ലല്ലോ. 70 കോളേജ് കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യയിലെമ്പാടും അനുവദിക്കപ്പെട്ട 70 കോളേജുകൾ പാർലമെന്റിൽ ഉന്നയിക്കട്ടെ. ആർക്കൊക്കെയാണ് കോളേജ് കിട്ടിയിട്ടുള്ളത് പരിശോധിക്കട്ടെ. സുപ്രീം കോടതിയെ മോണിറ്റർ ചെയ്യുന്ന കമ്മിറ്റി ഉള്ളവരെ പരിശോധിക്കട്ടെ. അതിൽ അഴിമതി ഉണ്ടെങ്കിൽ പരിശോധിക്കപ്പെട്ടെ. ഏതായാലും ബി ജെ പിക്കാർക്കൊന്നല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പരിശോധിക്കപ്പെടട്ടെ. അപ്പോൾ പക്ഷേ ഒരു ദിവസത്തെ പത്രസമ്മേളനത്തു പാർട്ടി ആകെ ACC വക്താവ് പോലും ഈ ആരോപണം ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇത്രയും വലിയൊരു ആരോപണം രമേശ് ചെന്നിത്തല കേരളത്തിൽ ഉന്നയിച്ച 1,000 കോടിയുടെ ആരോപണം വന്നിട്ട് ദിവസങ്ങളായിട്ടും എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വമോ CPM നേതൃത്വമോ ഈ ആരോപണം ഏറ്റെടുക്കുന്നില്ല? അവിടെയല്ലേ ഏറ്റെടുക്കേണ്ടത്? ഇവിടെയല്ലല്ലോ. കേരളത്തിലെ BJP നേതൃത്വമല്ലല്ലോ 70 മെഡിക്കൽ കോളേജ്. കേന്ദ്ര ഗവൺമെൻറ് അല്ലേ, അവിടെ എന്തുകൊണ്ട് ഉന്നയിക്കപ്പെടുന്നില്ല? അപ്പോൾ ഇത് ഈ ആരോപണത്തിന് പിറകിൽ വസ്തുതയില്ല എന്നവർക്ക് തന്നെ അറിയാം. ഇതൊരു പൊളിറ്റിക്കൽ ആരോപണമാണ്. ഞങ്ങളതിനെ പൊളിറ്റിക്കലായി നേരിടും. ഞങ്ങളുടെ ഒരു പ്രവർത്തകന് ഒരു തെറ്റുപറ്റി, അയാൾക്ക് നടപടിയെടുത്തു. ഇനി ഏതന്വേഷണം, ഒരു അന്വേഷണത്തിലും ഇടപെടുന്നില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി സത്യം പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് BJP അഭിപ്രായം. അതിൽ എന്ത് വിജിലൻസോട് സഹകരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. സഹകരിക്കുന്നത് ഞങ്ങളെ ഞങ്ങൾക്ക് അന്വേഷണ ഏജൻസി പ്രഖ്യാപിക്കാൻ പറ്റും. ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് സന്തോഷമാണ്. അത് ശ്രീ ഷംസീർ, ഈ വിജിലൻസിന്റെ അന്വേഷണമാണോ വേണ്ടതെന്നുള്ളതാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ചോദ്യം. കാരണം ഇവിടെ ഒരു നിമിഷം ഇതിൽ രാഷ്ട്രീയമായി നേരിടേണ്ട ഒരു കാര്യം കൂടി വന്നിരിക്കുകയാണ്. അവിടെയാണ് അനിൽ പറയുന്നത്, ഇവരുടെ ഊർജമന്ത്രിയെ ഈ പറയുന്ന BJP പിടിക്കാൻ നോക്കിയപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഒക്കെ വിളിച്ച് ഇൻകം ടാക്സിനെയും ഒക്കെ വെച്ച് റെയ്ഡ് നടത്തിയപ്പോൾ സിദ്ധരാമയ്യ എങ്ങനെ പ്രതികരിച്ചു എന്നതിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. യെദ്യൂരപ്പ അടക്കമുള്ള എല്ലാവർക്കും എതിരെയുള്ള നടപടികൾ ശക്തമാക്കാൻ തീരുമാനമെടുത്തു. എന്നിട്ട് ഇപ്പം എന്തായത്? ഒന്നും ആയിട്ടില്ലല്ലോ. നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഈ പറയുന്ന നമ്മുടെ അനിൽ ഇപ്പോഴും പഴയ നമ്മുടെ ഈ ഉമ്മൻചാണ്ടിയുടെ ഹാങ് ഓവറിലോ? ഉമ്മൻചാണ്ടിയുടെ കാലം പോലെയാണ് ഇപ്പം എന്നാണ്? ഉമ്മൻചാണ്ടിയുടെ കാലം പോലെയാണ് ഇപ്പം എന്നാണ്? നിയമമാണ് പറയുന്നത്. നിയമം ശരി തന്നെ. ഞാൻ ഒരു കാര്യം പറയാം, കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തും ഈ രാജ്യത്തും BJP സന്ധിയിലത ഫൈറ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ നിങ്ങളെ പോലെ കോംപ്രമൈസ് പൊളിറ്റിക്സും അത് എന്ന് കണ്ടു വെമ്പായത്ത് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങളെ പുറത്താക്കിയിരിക്കുക. നിങ്ങൾ
ജനങ്ങൾ തീരുമാനിക്കണം. ആരാണ് ആരാന്നൊക്കെ ജനങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ സ്റ്റാൻഡ് എന്താന്നും ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താന്നും ആരാണ് ഇവിടെ സ്റ്റാൻഡ് എടുക്കുന്നത് അതൊക്കെ ജനങ്ങൾ തീരുമാനിച്ചോണ്ട് ഞങ്ങൾ ജയിച്ചത്. നിങ്ങളുടെ നില, നിങ്ങൾ പലപ്പോഴും ചെളി കുത്തിയ നാട്ടെ, ഈ ചെളി കുത്തിയ നാട്ടെ പോലെ എപ്പോഴെങ്കിലും നിങ്ങൾ ബി ജെ പിയോട് മുഖാമുഖം ഫൈറ്റ് ചെയ്യില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും ചാഞ്ചാട്ടമുള്ള നിലപാടാ. കള്ളനോട്ടടി, തട്ടിക്കൊണ്ടുപോകൽ, വ്യാജരസീത് നൽകി പണപ്പിരിവ്, ഭീഷണിപ്പെടുത്തൽ, ഇങ്ങനൊരു പരമ്പരയാണ് ബി ജെ പിക്ക് എതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്നും മുഖ്യമന്ത്രി പറയുന്നു കൊല്ലത്തെ സംഭവം ഒരു വ്യാപാരിയെ ഭീഷണിപ്പെടുത്തിയത്, ആരെങ്കിലും പരാതി നൽകിയാൽ അന്വേഷിക്കും. ഇതാണ് ഒരു സർക്കാരിന്റെ അയഞ്ഞ സമീപനത്തിന്റെ തെളിവായി വരുന്നത്. ഇവിടെ സി ആർ ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ടല്ലോ, കള്ളനോട്ടടി. കള്ളനോട്ടടിയുമായി ബന്ധപ്പെട്ടതാണ് കള്ളനോട്ട് കള്ള ഒരു നിമിഷം കള്ളനോട്ട് വിപണനം നടത്തിയിട്ടുണ്ട്. കള്ളനോട്ട് വിപണനം നടത്തിയിട്ടുണ്ട്. വ്യാജരസീത് അതില്ല എന്ന് മാധ്യമങ്ങളിലെ സമ്മതിച്ചതാണ്. ഒറിജിനൽ റിസീറ്റ് ആണ്, ഒറിജിനൽ റിസീറ്റ് ആണെന്ന് പറഞ്ഞതാണ്. ഒറിജിനൽ റിസീറ്റ് പ്രൂവ് ചെയ്താണ്, ഒറിജിനൽ റിസീറ്റ് പ്രൂവ് ചെയ്താണ്, പ്രൂവ് ചെയ്താണ്. കള്ളനോട്ടടിയുടെ കാര്യത്തിൽ പോലും അയഞ്ഞ സമീപനമാണ് അതിന്റെ അതിന്റെ കോപ്പി മാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. യു എ പി എ ചുമത്താൻ കഴിയുന്നതാണ്, രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ കഴിയുന്നതാണ്. ഇവിടുത്തെ പോലീസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? കേന്ദ്ര ഏജൻസികൾ അത് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. ആരെയാണ് സംരക്ഷിക്കുന്നത്? വേണുവിന് നെഞ്ചത്ത് കൈവച്ചു പറയാൻ പറ്റുമോ ബി ജെ പിക്കാരെ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന്? അങ്ങനെ പറയുന്നില്ല. ഇല്ല, അങ്ങനെ നിങ്ങളുടെ ചോദ്യം അങ്ങനെയാണ്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ അടിക്കാനും ഞങ്ങൾ എറിയാനും വേണ്ടി നിങ്ങൾ ഉന്നയിക്കുമ്പം ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾക്കെതിരെ, കേരളത്തിൽ ഫാസിസ്റ്റുകൾക്കെതിരെ പൊരുതി മുന്നേറുന്നവരെ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും സഹായിച്ചവരെ ഇവർ. ഇപ്പോൾ യു എ പി എ കേസ് വന്നു, ഞാനൊരു യു എ പി എ പറഞ്ഞുകൊണ്ട് മാത്രമാണ്, നിങ്ങൾ ആ യു എ പി എ കോട്ട് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഉപയോഗിക്കുന്നതാണ്. കണ്ണൂരിൽ ഒരു കൊലപാതകം നടന്നു, ഞങ്ങളുടെ പ്രവർത്തകന്മാരാണ് എലിജിഡ് പേഴ്സൺ, ഞങ്ങൾക്ക് നേരെ യു എ പി എടുത്തു. യു എ പി എടുക്കേണ്ട കേസല്ല, പൊളിറ്റിക്കൽ മർഡറാണ്. പക്ഷേ യു എ പി എടുത്തു, ഞങ്ങൾക്കതിൽ പരാതി എടുത്തു. തിരിച്ച് ഞങ്ങൾക്ക് നേരെ ഒരു കൊലപാതകം നടന്നു, ഞങ്ങളുടെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു, ആർ എസ് ആർ പ്രതിയായി. ഇവരാദ്യം യു എ പി എടുത്തു. ഈ ചെന്നിത്തലയുണ്ടല്ലോ, ആ യു എ പി പിൻവലിച്ചു കൊടുത്തവരാ. അപ്പൊ ഇവർക്കാണ് ഡബിൾ സ്പീക്കും, ഇവർക്കാണ് ഇരട്ടമുഖവും, ഞങ്ങൾക്കതില്ല. ഫൈറ്റിൽ ഞങ്ങൾ ക്ലിയർ ആണ്. ശരി ശരി ശരി, ഇങ്ങനെ പലതും എന്നെ കൊണ്ട് ഓർമ്മപ്പെടുത്തി പറയിക്കണ്ടങ്ങളാണ്. എനിക്ക് വേഗം ഒരു ഇടവേളയിൽ കൂടെ പോകണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ. സൂപ്പർ പ്രണയുടെ അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ എം ടി രമേശ്, ഇവിടെ എന്തൊരു സാവകാശമാണ് സി പി എം എടുക്കുന്നതെന്ന് കണ്ടില്ലേ? നിങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന മെഡിക്കൽ കോഴിയുടെ കാര്യത്തിലായാലും കള്ളനോട്ടിൻ്റെ കാര്യത്തിലായാലും നേരെ തിരിച്ച് നിങ്ങളുടെ ഇടപെടൽ. കതിരൂർ മനോജ് വധക്കേസിലെ മുഖ്യസാക്ഷി, മുഖ്യസാക്ഷിക്ക് സി ആർ പി എഫ് പരിരക്ഷയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. കേന്ദ്രം നേരിട്ട് ഇടപെട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും, അദ്ദേഹം എവിടെ പോകുന്നു അവിടെയൊക്കെ സി ആർ പി എഫ് പരിരക്ഷ. മറ്റേതെങ്കിലും ഒരു സാധാരണ പൗരന് അങ്ങനെ കേന്ദ്രം നൽകുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇടപെടേണ്ട വിധം ഏതൊക്കെയെന്ന് അറിയാം. അല്ല, ബി ജെ പി അത് അദ്ദേഹത്തിൻ്റെ ജീവന ഭീഷണി ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ, കേരളത്തിൽ ഇദ്ദേഹത്തിന് മാത്രമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തത്. ഞങ്ങൾക്കൊക്കെ തന്നായിരുന്നു, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കേസിൽ എന്തെങ്കിലും വസ്തുതയുണ്ട് എന്ന് അവർക്ക് ബോധ്യമാവുന്നുണ്ടാവില്ല. ബോധ്യമായാലല്ലേ അവർക്ക് നടപടിയെടുക്കാൻ സാധിക്കൂ. അവർക്ക് ആഗ്രഹമുണ്ട് ബി ജെ പിയെയും ആർ എസ് എസിനെയും എങ്ങനെയെങ്കിലും കുരുക്കാനൊരു കുരുക്ക് കിട്ടുമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് സി പി എമ്മുമായിട്ട് തർക്കമൊന്നുമില്ല, സി പി യുടെ തർക്കമൊന്നുമില്ല. ആ കാര്യത്തിൽ സി പി എം ആൻറ്റി ബി ജെ പി എന്നുള്ള നിലക്ക് അവരുടെ നിലപാടിനെ കുറിച്ച് ഞാൻ ഒരു കാര്യത്തിൽ തർക്കിക്കില്ല. അത് ഒരാശയപരമായിട്ടുള്ളതാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ ആശയം വിട്ടവർ അക്രമം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആശയപരമായിട്ടുള്ള പോരാട്ടത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ്,
ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും സി പി എമ്മിൻ്റെ പ്രത്യയശാസ്ത്രവും അജഗജാന്തരമുള്ള പ്രത്യയശാസ്ത്രമാണ്. അതുകൂടെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. പക്ഷേ ആ ഫൈറ്റിനിടയിൽ ഇത്തരം കുരുക്കുകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുതകളുടെ പിൻബലം അവർക്കുണ്ടാവില്ല. ഉണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കും. കാരണം ഈ നമ്മൾക്ക് ഒരു ചാനൽ മുറിയിൽ നിന്ന് ചർച്ച ചെയ്യാം, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മേശപ്പുറത്ത് വരുന്ന വസ്തുതകളാണ് പ്രധാനം. ആ വസ്തുതകൾ ഉണ്ടാവില്ല, വസ്തുതകളില്ല എന്ന് അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവർ രാഷ്ട്രീയം പ്രയോജനപ്പെടുത്തും. ഈ പറയുന്ന കേസിലൊന്നും ഒരു വസ്തുതയുമില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ശരി, ശ്രീ അനിലക്കര, ഇവിടെ നിങ്ങൾ വലിയൊരു മോഹഭംഗത്തിലാണ്, ഇച്ഛാഭംഗത്തിലാണ്. അതിന് സി പി എമ്മിനെയും ബി ജെ പിയെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കെ മുരളീധരനാണ് ഏറ്റവും വലിയ വിലാപം. ലളിതമാണ് കാര്യം, കുമ്മനമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന എതിർശക്തി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിൽ ബി ജെ പി ഇല്ലായ്മയപ്പെടണം, രാഷ്ട്രീയമായി നിങ്ങൾക്ക് നേരിടാൻ വയ്യ, ഏതെങ്കിലും ഒരു വിവാദത്തിൽപ്പെട്ട് പാർട്ടി അവസാനിക്കും എന്ന് ദിവാസ്വപ്നം കണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇത്തരം മോഹഭംഗങ്ങൾ ഉണ്ടാകും. അല്ല, ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ സി പി എം ഉദ്ദേശിക്കുന്നത് ബി ജെ പി സി പി എം തർക്കവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ വിരുദ്ധ വോട്ടുകൾ എങ്ങനെ ക്യാൻവാസ് ചെയ്യാം എന്നാണ്. ഇവരും അങ്ങോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പൊതു ഇപ്പോഴത്തെ സ്ഥിതി എന്താ? കേരളത്തിലെ ബി ജെ പി സി പി എം വിരുദ്ധതയിലേക്കാണ് ഈ അവസാനത്തെ ഹർത്താൽ പോയത്. അപ്പോൾ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ചെറിയ ക്ഷീണമുണ്ടായിട്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ബി ജെ പി ഇല്ലാതിരിക്കുന്ന ഒരു കേരള രാഷ്ട്രീയം അങ്ങനെ അല്ലല്ല. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറയുന്നത് നിങ്ങൾ 5 വർഷവും ഭരിച്ചോളൂ, കാരണം അത് കഴിഞ്ഞാൽ 5 വർഷം ഞങ്ങൾക്ക് കിട്ടുകയാണല്ലോ. ഇതിനേക തടസ്സം ബി ജെ പി ആണെന്ന് മുരളീധരനും പറയുന്നു. കാരണം ഈ പറയുന്ന സി പി എം വിരുദ്ധ വോട്ടുകളെല്ലാം ബി ജെ പിക്ക് കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടില്ല. അതല്ല വേണം, ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ അഴിമതി അനിലെ, ഏറ്റവും വലിയ അഴിമതി അധികാരത്തിന് വേണ്ടിയുള്ള ഈ ആഗ്രഹമാണ്. എന്താ സംശയം? അതല്ല നടന്നത്. അല്ലല്ല, നിങ്ങൾ ഈ 5 വർഷത്തിന് ശേഷം ഞങ്ങൾ ഞാൻ പറയട്ടെ എന്ന് നിങ്ങൾ കാത്തിരിക്കുന്നത് അധികാരത്തിന് വേണ്ടിയാണ്. അധികാരത്തിന് വേണ്ടി 5 കൊല്ലം ഞങ്ങൾ എല്ലാം സഹിക്കും. 5 കൊല്ലം 5 കൊല്ലം ഭരിക്കുന്ന ഗവൺമെന്റുകളോട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യും. കാരണം അടുത്ത 5 കൊല്ലം ഞങ്ങൾ കാണല്ലോ. അല്ലല്ല, ഞങ്ങൾ വളരെ ക്ലിയർ ആയി പറഞ്ഞു, ഇവിടെ ബി ജെ പി എന്ന് പോലെയുള്ള ഒരു പാർട്ടി. അനില് വ്യക്തിപരമായി അനിൽ ക്ലിയർ ആണ്. അല്ലല്ല, എന്റെ വിഷയം ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നു. നമ്മൾ പറഞ്ഞ എന്താ, കേരളം പോലും സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ വിഷയത്തിലും ഒരു മതേതര സ്വഭാവമുള്ള സ്റ്റേറ്റിനകത്ത് സി പി എമ്മിന്റെ ചില നിലപാട് മൂലം ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ബി ജെ പി സി പി എം ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു മിനിറ്റ് കൂടി സി പി എം വിരുദ്ധ കേരളത്തിൽ മാത്രം. അതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും, ഇവിടെ ബി ജെ പിക്ക് എന്ത് സംഭവിച്ചാലും, ഈ കേരളം ഒന്ന് തിരുത്തിലെങ്കിലും പിടിച്ചു നിൽക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ, ഞാൻ ഓപ്പണായി പറഞ്ഞല്ലേ, പാലക്കാട് നിങ്ങൾ നിങ്ങളുടെ കൃഷ്ണദാസ് 3-ാം സ്ഥാനത്ത് പോയ സ്ഥലത്ത് ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ ഇതിൽ വേണോ വേണോ കേരളത്തിലും കേരളത്തിലും ത്രിപുരയിലും മാത്രമാണ് ഇന്ന് സി പി എം ഉള്ളത്. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട, അത് അവിടെ ഒന്നുമില്ല. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ത്രിപുരയിൽ ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുന്നു. ഷംസീറെ, ത്രിപുരയിൽ ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുന്നു. നിങ്ങൾ ഇനി കേരളം എന്ന തുരുത്തിൽ മാത്രമായി വിശ്വാസമില്ലാത്ത എം എൽ എമാർ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ ഞങ്ങൾ ശരി, എല്ലാവരും സഹകരിക്കണം. ഞാൻ ഇടപെടുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.